രാവിലെ ഒരു കോഫിയൊക്കെ എടുത്ത് ഈ ടെറസിന്റെ മുകളിൽ വന്നിരിക്കാൻ നല്ല സുഖം. കണ്ടില്ലേ, പിന്നെ കാണുന്ന ഈ മുൾമരത്തിൽ നിറച്ച് പക്ഷികളാണ്. അവരങ്ങനെ ഒച്ചയും പടയൊക്കെ ഉണ്ടാക്കി അങ്ങനെ അറമാന്തിച്ച് കളിക്കുക. ഈ കൊറോണ കാലത്ത് അവരുടെ സ്വാതന്ത്ര്യം കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. മാത്രമല്ല, നമ്മുടെ നഷ്ടപ്പെടുത്തിയ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒരു നിമിഷം ഓർത്തുമ്പോൾ, ഇന്ന് ഈ കോഫി ടോക്കില് ഞാൻ പറയാൻ പോകുന്ന വിഷയം വാട്ടർ കളറിങ്ങിനെ പറ്റിയാണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളിയായ എന്നാൽ ലോക പ്രശസ്തനായ ഒരു വാട്ടർ കളർ ചിത്രകാരനെയാണ്, സദു അലിയൂർ. ഒന്നൊന്നര വർഷം മുമ്പ് ഇ കെ ദിനേശന്റെ ഫോൺ വിളി കേട്ടാണ് എന്റെ പ്രഭാതം ഉണർന്നത്. യു എയിലെ സാംസ്കാരിക സാഹിത്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഇ കെ ദിനേശൻ. എഴുത്തുകാരനാണ്, സോഷ്യലിസ്റ്റാണ്. ദിനേശേട്ടൻ, അൽക്കൂസിലെ കാർട്ടൂൺ ഗാലറിയിൽ ഒരു ചിത്ര പ്രദർശനം നടക്കുന്നു, വരുന്നു എന്ന് ചോദിച്ചാണ് എന്നെ വിളിച്ചത്. അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വന്ന രണ്ട് മൂന്ന് പേരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു കൂടിയായ സദു അലിയൂരാണ്. സദു അലിയൂർ തന്റെ ബ്രഷ് കൊണ്ട് ആസ്വാദക മനസ്സിൽ ജലവും ചായവും ചാലിച്ച് അനശ്വര കവിത രചിക്കുന്ന മായാജാലക്കാരൻ. അദ്ദേഹത്തെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പൂക്കാട് കലാലയത്തിലെ ഒരു ചിത്രകലാ പഠന ക്യാമ്പിൽ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോഴിതാ നേരിട്ട് പരിചയപ്പെടാൻ പോകുന്നു. പതിവിലും ഉന്മേഷത്തോടു കൂടി ഞാനും റഫീഖ് മേമുണ്ടയും ദിനേശ് ഏട്ടനും ചേർന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോഴതാ ഒരു സന്തോഷ കാഴ്ച കൂടെ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ചിത്രകാരന്മാരിൽ നിന്നും അഞ്ചാറു പേരെ അവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിലൊന്ന് നമ്മുടെ സ്വന്തം കേരളീയനായ സദു അലിയൂരും. വാട്ടർ കളർ ലോകത്തെ പ്രഥമഗണനീയരായ മഹാപ്രതിഭകൾ തങ്ങളുടെ ഗീസലുകൾ നിരത്തിവെച്ച് വർണ്ണങ്ങളാൽ അവനവൻ്റെതായ പുതിയ ലോകം തീർക്കുന്നു. ആനന്ദലബ്ധിക്കിനി എന്തു വേണം? ഇക്കഴിഞ്ഞ ഫെബ്രുവരി 20 എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം നമ്മ വിട്ട് പിരിഞ്ഞു എന്ന വാർത്തയാണ് പിന്നീട് ഞാൻ കേട്ടത്. ഇന്ത്യക്കകത്തും പുറത്തും ഏറെ പ്രശംസ നേടിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ നമ്മൾ മലയാളികൾ വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന് വേണം പറയാൻ. 1963 ചീനക്യാമ്പുയിൽ ചാത്തുവിൻ്റെയും നാരായണിയുടെയും മകനായി കോഴിക്കോട് ജില്ലയിൽ വടകര മാഹിയിൽ ജനനം. ചെറുപ്പത്തിൽ അമ്മാവൻ വാങ്ങിക്കൊടുത്തൊരു കളർ ബോക്സ് ആയിരുന്നു കുഞ്ഞു സദുവിന് ആദ്യമായി കിട്ടിയ സമ്മാനം. ഹൈസ്കൂൾ പഠനകാലത്ത് ഡ്രോയിങ് ടീച്ചറായിരുന്ന നളിനി ടീച്ചറാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ ആദ്യമായി കണ്ടെത്തുന്നത്. അവരുടെ കൂടെ ആശീർവാദത്തിലാണ് തലശ്ശേരിയിൽ സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്ന് പഠനം ആരംഭിച്ചത്. പഠനശേഷം തൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്ന് കണ്ണൂരിൽ ബ്രഷ്മേൻ സ്കൂൾ ഓഫ് ആർട്സ് എന്ന സ്ഥാപനം സ്ഥാപിക്കുകയും 6 വർഷക്കാലത്തോളം അവിടെ കലാകാരനായും അധ്യാപകനായും ജോലി ചെയ്തു. ഇത് തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒട്ടും തന്നെ ഉയർത്തില്ല എന്ന തിരിച്ചറിവായിരിക്കണം. പിന്നീട് ചെന്നൈയിൽ ഒരു ഇന്റീരിയൽ ഡെക്കറേഷൻ കമ്പനിയിൽ ഫർണിച്ചർ ഡിസൈനറായും ഇന്റീരിയർ ഡിസൈനറായും ജോലി കണ്ടെത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അതിൽ പിന്നീട് സൗദി അറേബ്യയിലെ ഒരു ഇന്റീരിയൽ ഡെക്കറേഷൻ കമ്പനിയിൽ ഇന്റീരിയൽ ഡിസൈനറായും ജോലി അനുഷ്ഠിച്ചു. ഇവിടെ നിന്നെല്ലാം കിട്ടിയ അറിവ് അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് കാഴ്ചകളിലെ ദ്വിമാനതയും ത്രിമാനതയും ഊട്ടിയുറപ്പിക്കാൻ കാരണമായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾക്കെല്ലാം മറ്റെങ്ങുമില്ലാത്ത ഒരു ഗരിമ കൈവരികയായിരുന്നു. കണ്ണൂരും തലശ്ശേരിയും എറണാകുളത്തുമായി പിന്നീട് നിരവധി ചിത്ര പ്രദർശനങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചു.
ഇതൊന്നും സാമ്പത്തികമായി ഗുണം ചെയ്തില്ല എന്ന തിരിച്ചറിവായിരിക്കണം കേരളത്തിന് പുറത്തേക്ക് ബാംഗ്ലൂരിൽ ആദ്യമായി ഒരു ചിത്രപ്രദർശനം സംഘടിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. 15 ചിത്രപ്രദർശനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ ചാരുത ലോകമറിയാൻ തുടങ്ങുകയായിരുന്നു. എല്ലാ നവംബറിലും ബാംഗ്ലൂരിൽ നടക്കുന്ന ചിത്രപ്രദർശനം കാണാൻ പഠിതാക്കളായ ചിത്രകാരന്മാർ വിവിധ ദേശങ്ങളിൽ നിന്ന് വരുമായിരുന്നു എന്ന് അദ്ദേഹം ഒരഭിമുഖത്തിൽ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ 30 ചിത്രപ്രദർശനങ്ങൾ. മിലിന്ദ് മുഡ്ലിക്, വാസുദേവ കൊമ്പത്ത്, വിജയ് ബിശ്വാസ് എന്നീ ലോകപ്രശസ്തരായ ഇന്ത്യൻ വാട്ടർ കളർ ചിത്രകാരന്മാരുമായി ചേർന്ന് ബാംഗ്ലൂർ ആസ്ഥാനമാക്കി കളറിംഗ് ഇന്ത്യ ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹവും മുൻകൈയെടുത്തു. 2012 തുർക്കി ആസ്ഥാനമായി 53 രാജ്യങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റി രൂപീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി നടന്ന ആദ്യത്തെ എക്സിബിഷനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവ അത്രയും സദു അലിയൂരിൻ്റെതായിരുന്നു. തുടർച്ചയായ 3 ഇന്റർനാഷണൽ വാട്ടർ കളർ സൊസൈറ്റിയിൽ അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചു. ഇത്രയും അനായാസമായി കളർ ട്രാൻസ്പെറൻ്റായി വാട്ടർ കളറിനെ ഉപയോഗിക്കുന്ന ഒരു ചിത്രകാരൻ ലോകത്ത് വേറെ ഇല്ലെന്നായിരുന്നു ലോകപ്രശസ്ത ചിത്രകാരൻ ആൽബർട്ടോ കാസ്കറ്റ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു പരിഭവം പറയുകയുണ്ടായി. നമ്മളുടെ മലയാളികൾ ഇതുവരെ വാട്ടർ കളറിനെ ഒരു പ്രധാന മീഡിയമായി കണ്ടിട്ടേയില്ല. മാത്രവുമല്ല, നമ്മളുടെ വീടുകളുടെ മോടി സങ്കല്പത്തിൽ ചിത്രം ഒരു പ്രധാന വിഷയമായി ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വർണ്ണപ്രപഞ്ചത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ ചിത്രവിദ്യാർത്ഥികൾക്കുള്ളിൽ പുതിയൊരു ഉണർവ് കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു.